ഹായ് ഫ്രണ്ട്സ്, കൃഷിലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മഴക്കാലത്ത് വെള്ളം കെട്ടിനിന്നും മറ്റു പല കാരണങ്ങൾ മൂലവും ചെടികൾ ചീഞ്ഞു പോകാറുണ്ട്. പച്ചക്കറി വിളകളും പഴവർഗ്ഗ ചെടികളുമെല്ലാം ചീഞ്ഞ് ചെടി നശിച്ചു പോകുന്നത് എങ്ങനെ നമുക്ക് തടയാമെന്ന് നോക്കാം. ചീയൽ രോഗത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സമയമാണിപ്പോൾ. അതുകൊണ്ട് തന്നെ നീർവാഴ്ച ഇല്ലാത്ത മണ്ണിൽ കൃഷി ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മണ്ണ് കൂട്ടി പച്ചക്കറികൾ നടുന്നത് ഈ പ്രശ്നം നമുക്ക് തടയാനായിട്ട് സാധിക്കും. തവാരണകളെടുത്ത് അവിടെ കൃഷി ചെയ്യാവുന്നതാണ്. പിന്നെ പറയാനുള്ളത്, തീരദേശത്ത് ഉള്ള ആളുകളുടെ കേസിലാണെങ്കിൽ അവിടെ പച്ചക്കറികളും പഴവർഗ്ഗ ചെടികളും പൂച്ചെടികളും ഒക്കെ നട്ടു കഴിഞ്ഞാൽ വെള്ളം നിന്ന് ചീഞ്ഞു പോവുക ഒരു പതിവായിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാ വർഷവും ഇത് അവിടെ സംഭവിക്കുന്നൊരു കാര്യമാണ്. മഴക്കാലത്ത് തീരദേശത്തുള്ള ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം വെള്ളം കയറുക എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് ചെയ്യാവുന്ന ഒരേ ഒരു വഴി ടെറസിൽ കൃഷി ചെയ്യുക എന്നുള്ളതാണ്. അത് വളരെ നല്ലൊരു പരിഹാരമാണ്. ടെറസിൽ കൃഷി ചെയ്യുമ്പോഴുള്ള ഒരു ഗുണമെന്ന് പറയുന്ന കീടശല്യം ഒക്കെ താരതമ്യേന കുറവായിരിക്കും എന്നുള്ളതാണ്. ചെടി നടുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ വിത്ത് പാകുന്നതിന് മുമ്പായിട്ട് ആ മണ്ണിൽ കുറച്ച് കരിയിലയിട്ട് തീ കത്തിക്കുക. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുന്നത് അണുവിമുക്തമാകാനായിട്ട് സഹായിക്കും. മണ്ണ് നല്ല അണുവിമുക്തമായി കിട്ടാനായിട്ട് ഈ രീതി സഹായിക്കുന്നതാണ്. ഉണങ്ങിയ കാരിവളം നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നന്നായിട്ട് അഴുകിയ കമ്പോസ്റ്റ് വേണം ഇട്ടുകൊടുക്കാൻ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. പച്ചക്കറി വേസ്റ്റ് ചെടികളുടെ ചുവട്ടിൽ നേരെ ഇടുന്നത് ഒഴിവാക്കുക. അതിന് പകരം അത് കമ്പോസ്റ്റ് ആക്കിയ ശേഷം ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല രീതി. അടുക്കളയിലെ പച്ചക്കറി വേസ്റ്റ് പലരും പല രീതിയിൽ വളമായിട്ട് ഉപയോഗിക്കാറുണ്ട്. തീർച്ചയായും നിങ്ങളുടെ അറിവുകൾ കമൻ്റ് ചെയ്യുക. അത് എനിക്കും അതുപോലെ തന്നെ വീഡിയോ കാണുന്ന എല്ലാവർക്കും പ്രയോജനകരമാണ്. ജൈവ കീടനാശിനിയായ സ്യൂഡോമോണസ് ജലസേചനത്തിന് ഉപയോഗിക്കുന്ന വെള്ളത്തിൽ കുറച്ച് ആഡ് ചെയ്ത് നമുക്ക് ചെടി നനയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. ഇത് നന്നായിട്ട് പച്ചക്കറികൾ വളരാനും അതുപോലെ രോഗങ്ങളും കീടങ്ങളും ഒക്കെ അകറ്റാനും സഹായിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാ സമയത്തും കൃഷി ചെയ്യാൻ പല വിളകളും സാധിക്കാറില്ല. കാരണം മഴയുടെ പ്രശ്നം തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ ഏകദേശം 5 മാസത്തോളമെങ്കിലും നീണ്ടു നിൽക്കുന്ന മഴയാണ് നമുക്ക് കിട്ടുന്നത്. അടുക്കളത്തോട്ടത്തെ കാര്യമായിട്ടിത് ബാധിക്കാറുണ്ട്. ഇതിന് വളരെ നല്ലൊരു പ്രതിവിധിയായിട്ട് എനിക്ക് തോന്നുന്നത് മഴമറയാണ്. മഴമറ നിർമ്മിക്കുന്നത് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാണ്, ശരിയല്ലേ? മഴയിൽ നിന്ന് സംരക്ഷണം നൽകുന്നതോടൊപ്പം തന്നെ വർഷം മുഴുവനും നമുക്ക് കൃഷി ചെയ്യാനും സാധിക്കും. അങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും അതിനെക്കുറിച്ചുള്ള അനുഭവങ്ങൾ ഒന്ന് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുന്നത് നന്നായിരിക്കും. കീടശല്യം വളരെ കുറവാണ് മഴമറയിൽ കൃഷി ചെയ്താൽ. മഴമറയിൽ കൃഷി ചെയ്തിട്ടുള്ള പലരും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണത്. ഇനി മഴമറയിൽ എന്തൊക്കെ നമുക്ക് കൃഷി ചെയ്യാമെന്ന് ചോദിച്ചാൽ, ക്യാപ്സിക്കം, തക്കാളി, ചീര, പയർ, വെണ്ട, ഇതൊക്കെ നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ്. മഴമറ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, നമുക്ക് സൂര്യപ്രകാശം നന്നായിട്ട് ചെടികൾക്ക് കിട്ടത്തക്ക വിധത്തിൽ ഉള്ള സ്ഥലത്ത് വേണം മഴമറ നിർമ്മിക്കാൻ എന്നുള്ളതാണ്. അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യത കൂടി പരിഗണിച്ച് വേണം മഴമറ സെറ്റ് ചെയ്യാനെന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. അതുപോലെ തന്നെ എയർ സർക്കുലേഷൻ നന്നായിട്ട് ലഭിക്കത്തക്ക വിധത്തിൽ വേണം മഴമറ നിർമ്മിക്കാൻ എന്നുള്ളതും ഓർക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ പച്ചക്കറി വിളകൾ ചീഞ്ഞു പോകാതെ സംരക്ഷിക്കാനും വിഷമടിക്കാത്ത ജൈവ പച്ചക്കറികൾ തന്നെ നമുക്ക് കഴിക്കാനും സാധിക്കും. അതുമൂലം നമുക്ക് രോഗങ്ങൾ അകറ്റി നിർത്താൻ സാധിക്കുന്നതാണ്. അതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ജൈവ പച്ചക്കറി കൃഷിയോട് ഇന്ന് ധാരാളം പേർക്ക് താല്പര്യമുണ്ട്. ധാരാളം പേര് ചെന്ന് അത് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ സാധിക്കുന്ന എല്ലാവരും തന്നെ പച്ചക്കറികൾ വീട്ടിൽ തന്നെ വെച്ചു പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ പുതിയ കൂട്ടുകാരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.